ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു ജാം ഉണ്ടാക്കുന്നതാണ് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്താ ഈ ഒരു വലിപ്പത്തിലുള്ള പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ പുറമേയുള്ള ആ ഒരു തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സൈഡ് പോർഷനൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നടുക്കുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ പറയാറുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ആ പോർഷൻ നമ്മൾ ഒഴിവാക്കുകയാണ് സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത ഇതുപോലെയുള്ള പോർഷൻ നമുക്ക് മാറ്റാം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഈ പോലെ ഉണ്ടല്ലോ ഈ മുള്ളു മാക്സിമം നമുക്ക് ഒഴിവാക്കാം കാരണം അല്ലെങ്കിൽ ജാമിൽ ചെറിയ ഒരു കളറൊക്കെ ഉണ്ടാവും ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും ഈ ഒരു ബ്ലാക്കും കൂടി അതിൽ വരുമ്പോഴുണ്ടല്ലോ അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം ഇളക്കിയെടുക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല എടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെയുള്ള പീസാക്കി എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേ ആക്കിയിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ആ കൊന്തൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം റിമൂവ് ചെയ്ത് ചെയ്താലും ചെറിയ രീതിയിൽ ആ കറുപ്പ് ഇങ്ങനെ വരും ഡോട്ട്സ് പോലെ അത് കുഴപ്പമില്ല നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ജാമിൻ്റെ ഒരു കളർ തന്നെ മാറിപ്പോവും അതുകൊണ്ടാണ് മാക്സിമം റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറയുന്നത് കാരണം നമ്മൾ ആ അത് ഇങ്ങനെ മുള്ളിങ്ങനെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് വരുമ്പോഴേക്കും ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പൈനാപ്പിൾ കുറവായിരിക്കും അപ്പോൾ ഒരുപാട് അങ്ങ് റിമൂവ് ചെയ്താലും ബുദ്ധിമുട്ടാണ് മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ നന്നായിട്ട് അരിച്ചെടുക്കണം കുറച്ച് പാടുണ്ടാവും കാരണം നല്ല തിക്കായിട്ട് ഇരിക്കലെ നമ്മൾ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ വെള്ളം ഒരു സ്വല്പം പോലും ഒഴിക്കരുത് ദൈ ഒരു കൊന്ത് നമുക്ക് കളയാം കേട്ടോ ഇനി ബാക്കിയെല്ലാം ഇതുപോലെ അരച്ചെടുക്കാം നന്നായിട്ട് അതിൽ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കണം എന്നിട്ട് മാത്രമേ കൊന്ത് കളയാവും അപ്പോൾ ഈ പൈനാപ്പിൾ കംപ്ലീറ്റ് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ജ്യൂസും അതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം പാൻ വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുക്കുന്നത് അല്ല അടിയിലൊക്കെ പിടിക്കുന്ന പാത്രമാണെങ്കിൽ കുറച്ചൊന്ന് കെയർ ആയിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഈ കംപ്ലീറ്റ് ജ്യൂസും ഒഴിച്ചു കൊടുക്കാം ഈ പാനിലും ഒട്ടും വെള്ളം ഉണ്ടാവരുത് അത് ശ്രദ്ധിക്കുക കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ പാൻ എടുക്കാവൂ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പാത്രങ്ങളും അതുപോലെ സ്പൂണും എല്ലാം വെള്ളമില്ലാതെ എടുക്കണം നന്നായിട്ട് തുടച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ ജാമ് പെട്ടെന്ന് കേടാവും അതുകൊണ്ടായിട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് നേരം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇടും കേട്ടോ കാരണം ഇത് വറ്റി വരാൻ കുറച്ച് പാടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് അടിയിലൊന്ന് കളർ ചേഞ്ചൊക്കെ ആയിപ്പോവും അപ്പോൾ ഇതൊന്ന് തിളച്ചക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിളിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒന്ന് കുറുകി ഒന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് മധുരം ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കരുത് ഒരുപാട് ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം എല്ലാം കൂടി ആകുമ്പോൾ ഓവറായിപ്പോവും അതുകൊണ്ട് പൈനാപ്പിളിന് എത്രത്തോളം മധുരം ഉണ്ടെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ നല്ല മധുരമുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ ഒക്കെ ആഡ് ചെയ്താലും മതിയാവും കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും കണ്ടോ കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി വരണം കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ അങ്ങ് ലൂസായിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ചെറിയ പീസ് പൈനാപ്പിൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ചെറുതായിട്ട് അറിയണം കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്തു ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ജാം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇടയ്ക്ക് പൈനാപ്പിളിൻ്റെ പീസസ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കേട്ടോ ആ മുള്ളൊന്നും ഉണ്ടാവരുത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക അപ്പോൾ അത് വീണ്ടും ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് നന്നായിട്ട് നമുക്ക് തിക്കാക്കി എടുക്കണം നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ എന്താ ഈ ഒരു സ്റ്റേജൊക്കെ ആവുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത് തിക്കായി തുടങ്ങുമ്പോഴേക്കും തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്താ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്നുണ്ട് നമ്മളിത് അങ്ങ് ഒരുപാട് തിക്കാക്കി ഓഫ് ചെയ്യരുത് ഒരുപാട് തിക്കാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോവും നമുക്ക് ബ്രെഡിൽ തേക്കാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് പൈനാപ്പിൾ അസൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ എന്താ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ കാരണം ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുക്കും ഞാനങ്ങ് ഒരുപാട് തിക്കാക്കി എടുക്കത്തില്ല കേട്ടോ കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയല്ലേ അപ്പം എന്താ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തണുക്കുമ്പം കുറച്ചൊരു ലൂസായിട്ട് തോന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്ക് ആയതിനു ശേഷം ഓഫ് ചെയ്താൽ മതി അതായത് ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ ഒരു പരുവാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കാവും ഇതിപ്പോൾ തണുത്തതിന് ശേഷമാണോ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഇത്തിരി കൂടി തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് ഫ്ലെയിം ഞാൻ ആ ഒരു കാണിച്ച പരുവത്തുനിന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഞാൻ ഈ ഒരു സ്റ്റേജിൽ എടുക്കുമ്പോൾ കാരണം നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പറ്റും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനല്ല ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കാക്കി കൊടുക്കുക അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കാക്കി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒന്നുകൂടി നമ്മളിതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് ലൂസായി കിട്ടും അതല്ല നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിക്കാക്കി എടുത്താൽ മതി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്ത ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കട്ട് ഒന്ന് തിക്കായി പോയി ഓവർ തിക്കായി എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് ചൂടാക്കി ലൂസാക്കിയാൽ മതി പക്ഷെ മാക്സിമം ഓവറായിട്ട് അങ്ങ് തിക്കാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യരുത് ഇരിക്കുമ്പോൾ അതിൽ നന്നായിട്ടങ്ങ് കട്ട് ചെയ്യാൻ പോവും കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്